ഒരു പട്ടി തന്റെ യജമാനോട് കാണിക്കുന്ന കൂറ് പട്ടിയുടെ ശാസ്ത്രം പഠിച്ചവർക്കറിയാം ഇമാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഗുണങ്ങൾ എന്താ ഗുണം തെരുവിൽ കണ്ട പട്ടികളെ കൊണ്ട് മനുഷ്യൻ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കൊല്ലണോ കൊല്ലണ്ടേ എന്ന് പലർക്കും അതിൽ ഖിരാഫാണ് ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന പറയുന്നത് കൊല്ലണമെന്നാണ് ഡേഞ്ചറസ് ആനിമൽസിനൊക്കെ കൊല്ലണം കില്ല് ചെയ്യണം എന്നാണ് ഇന്ത്യൻ ഭരണഘടന പറയണത് അപകടകാരിയായ മൃഗത്തെ കൊല്ലണം പിന്നെന്തിനാ നിയമം കാത്തിരിക്കുന്നു അതാണ് നടപ്പാക്കിയ പോലെ പട്ടികളോട് സ്നേഹമുള്ള കുറെ മനുഷ്യന്മാരുണ്ട് പട്ടിയിൽ നിന്ന് പലതും പഠിക്കാനും ഉണ്ട് പത്ത് സ്വഭാവം പട്ടിയിൽ നിന്ന് മനുഷ്യൻ പകർത്തണം പട്ടിയിൽ നിന്ന് പത്ത് തൊട്ടാൽ ഏഴുവട്ടം കഴുകേണ്ട ജീവിയാണിത് മാറ്റി നിർത്തേണ്ട ജീവിയാണിത് പക്ഷെ ചില ഗുണങ്ങൾ പട്ടിക്കൊണ്ട് എന്താ ഒന്ന് തന്റെ യജമാനോടങ്ങേറ്റം ഒരു ദിവസം നാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മത്സ്യം തിന്നതിൻ്റെ മാംസം തിന്നതിൻ്റെ എല് മുള്ളുകൾ ടേബിളിന്റെ മുകളിൽ കൊണ്ടുവന്ന വെച്ച വേസ്റ്ററിലേക്ക് ഇട്ടു ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭാര്യ എടുത്തുകൊണ്ടുപോയി ആ വേസ്റ്റ് പുറത്തു കൊണ്ടുപോയി ഉപേക്ഷിച്ചപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പട്ടി യാദർച്ഛികമായി ആ പട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണമായി ഇത് മാറി ആ പട്ടിന്റെ എങ്കിൽ നമ്മൾ പട്ടിക്ക് ഭക്ഷണം കൊടുത്തതല്ല യാദൃച്ഛികമായത് ആ പട്ടിക്ക് ഭക്ഷണമായിട്ടുണ്ടെങ്കിൽ ഈ പട്ടി എവിടെ വെച്ചും ആ വീട്ടുകാരനെ കാണുമ്പോൾ വാലാട്ടി അഭിനന്ദിക്കുമെന്നാണ് ചരിത്രം അതിന്റെ ശാസ്ത്രം പട്ടിയുടെ മനുഷ്യാസ്ത്രമതാണ് തന്റെ യജമാനന് കാവൽ കിടക്കുന്ന പട്ടി ഇന്ത്യൻ പ്രസിഡന്റ് ആണ് വന്നതെങ്കിൽ പോലും ആ പട്ടി കുരക്കും എന്റെ കാരണം ഒരു ചെറിയ ഓല കൊണ്ട് മേഞ്ഞ് മഞ്ഞും വെയിലും കൊള്ളാതിരിക്കാൻ ഉണ്ടാക്കിയ ചെറിയ ഒരു ഷെഡിനുള്ളി ഒരു സെന്റ് ഭൂമിക്ക് പോലും വകയില്ലാത്ത മുട്ടാളം ദരിദ്രനായ എന്റെ യജമാനൻ ഇവിടെ കിടക്കുന്നുണ്ട് ആ യജമാനോട് സമ്മതം ചോദിക്കാതെ ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചു പോകരുത് എടാ ഞാൻ ഇന്ത്യൻ പ്രസിഡന്റാ അത് ഡൽഹി പോയി പറഞ്ഞാ മതി ഈ ഗ്രൗണ്ടിലേക്ക് കടക്കണമെങ്കിൽ ഈ സമ്മതമില്ലാതെ ഈ ഗ്രൗണ്ടിൽ കടക്കരുത് എന്നാണ് ആ കുരച്ചതിന്റെ അർത്ഥം തനിക്ക് തന്റെ യജമാനനാ വലുത് നോക്കൂ നിങ്ങൾ ജർമ്മൻ കോടതിയിൽ ഒരു കേസ് നടന്നു ഗവൺമെന്റിന്റെ ചെലവിൽ നടത്തപ്പെടുന്ന ഒരു മൃഗശാല സംരക്ഷിക്കപ്പെടാൻ അവിടെയുള്ള മൃഗങ്ങളെ പരിപാലിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു ആ ഉദ്യോഗസ്ഥൻ പലരും പലരെയും ആനകളെ നോക്കുന്നവരുണ്ട് കുരങ്ങന്മാരെ നോക്കുന്നവരുണ്ട് പട്ടിയെ നോക്കുന്നവരുണ്ട് പക്ഷികളെ നോക്കുന്നവരുണ്ട് കൂട്ടത്തിൽ പട്ടിയെ പരിപാലിക്കേണ്ട ഉദ്യോഗസ്ഥൻ തന്റെ കീഴിലുള്ള പട്ടികളെ മൃഗീയമായി തല്ലി മുറിവേൽപ്പിക്കുകയും ആ വേദന കൊണ്ട് രക്തമൊലിച്ച് വേദന കൊണ്ട് പെടയുന്നു ഈ പട്ടി പരിസരത്തുള്ള ആളുകൾക്ക് അത് പ്രയാസമായി ഈ ഉദ്യോഗസ്ഥന്റെ ക്രൂര മനസ്സ് പട്ടിയെ തല്ലി മുറിവേൽപ്പിച്ച് രക്തമൊലിപ്പിച്ച് പട്ടിയുടെ കരച്ചിലും ഈ ദയനീയ രംഗവും പരിസരത്തുള്ള ആളുകൾക്ക് കാണാൻ പറ്റാതെ ജർമ്മൻ കോടതിയിൽ അവർ കേസ് കൊടുക്കും ഒരു മൃഗത്തെ പോലും ഈ വിധത്തിൽ ആക്രമിക്കുന്ന ദുഷ്ട മനസ്സിന്റെ ഉടമയെ മാന്യമായി ശിക്ഷിക്കണമെന്നാണ് കോടതി വിചാരണ കോടതി വിചാരണ ചെയ്തപ്പോൾ ഗവൺമെന്റിന്റെ പൊതു മുതൽ മിണ്ടാപ്രാണിയായ ജീവി എല്ലാ നിലക്കും ഈ മനുഷ്യൻ ആ മൃഗത്തെ ആക്രമിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഈ ക്രൂര മനസ്സിന്റെ ഉടമയെ കൊണ്ട് ലോകത്താർക്കും ഒരു ഗുണമില്ലെന്ന് മനസ്സിലാക്കിയ കോടതി ജർമ്മൻ കോടതി ഈ മനുഷ്യരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു രാജ്യത്ത് സംഭവിച്ചതാ ആ പത്രം ഇന്നും എന്റെ കയ്യിൽ സൂക്ഷിപ്പുണ്ട് ജർമ്മൻ കോടതി അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കയ്യാമം വെക്കപ്പെട്ടുകൊണ്ട് കൂട്ടിൽ നിൽക്കുന്ന പ്രതിയെ കോടതിയുടെ മുമ്പിൽ പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതി കോടതി എന്ത് വിധിയും എന്നിൽ നടപ്പാക്കാം പക്ഷേ ഒരു കാര്യം എന്നെ മാത്രമേ വിചാരണ ചെയ്തിട്ടുള്ളൂ എന്നിൽ നിന്ന് അടി കിട്ടിയ പ്രതിയെയും കൂടി വിചാരണ ചെയ്യേണ്ടതില്ലേ വിചാരണ ചെയ്യാതെ എന്നെ എനിക്കൊരു അഭിപ്രായമുണ്ട് എന്നിൽ നിന്ന് അടി കിട്ടിയ പട്ടിയെയും കൂടി വിചാരണ ചെയ്യണം കോടതി പറഞ്ഞു ശരിയാണ് ഉടനെ ഉത്തരവിട്ടു ഉദ്യോഗസ്ഥന്മാർ പോയി പട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നു തിങ്ങി നിൽക്കുന്ന ജനക്കൂട്ടത്തിനിടയിലൂടെ ചങ്ങലയിൽ ബന്ധിച്ച പട്ടി കോടതി വളപ്പിലേക്ക് കടന്നു വരുമ്പോൾ ആ കൂടി നിൽക്കുന്ന ജനങ്ങൾക്കിടയിൽ പട്ടി ആരെയോ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ട് ആരെയാണ് ശ്രദ്ധിക്കുന്നത് തന്റെ യജമാനനെ കോടതിയിൽ വന്നു നോക്കിയപ്പോ ഈ പട്ടി കാണുന്നത് തന്നിൽ നിന്ന് ധാരാളം അടികി തനിക്ക് ധാരാളം അടി കിട്ടിയ മുറിവേൽപ്പിച്ച വേദനിപ്പിച്ച ക്രൂരമായി മർദ്ദിച്ച തന്റെ യജമാനൻ രണ്ട് കൈയും ചങ്ങല വെക്കപ്പെട്ടുകൊണ്ട് കോടതി കൂട്ടിൽ നിൽക്കുന്ന രംഗമാണ് കണ്ടത് ഈ പട്ടി തന്റെ യജമാനന്റെ കഴുത്തിലേക്ക് അങ് ചാടി രണ്ട് തോളിലും കൈവച്ചുകൊണ്ട് ആ പട്ടി തന്റെ യജമാനന്റെ രണ്ട് കവിൽത്തടത്തിലും തുരുതുരാ ചുംബിച്ചു കണ്ണുനീരൊലിപ്പിച്ചപ്പോൾ നേരത്തെ തൂക്കിക്കൊല്ലണമെന്ന് ഏത് കസേരയിൽ ഇരുന്നു കൊണ്ട് ഏത് ജഡ്ജി വിരി പറഞ്ഞോ അതേ ജഡ്ജി തന്നെ പറയുന്നു അടി കിട്ടിയ പട്ടിക്ക് പരാതിയില്ലാത്തത് കൊണ്ട് ഇദ്ദേഹത്തെ വെറുതെ വിടാം ജർമ്മൻ കോടതി ആ മനുഷ്യനെ വെറുതെ വിട്ടു എന്താ കാരണം അടി കിട്ടിയ പട്ടിക്ക് പരാതിയില്ല അതുകൊണ്ട് ഇദ്ദേഹത്തെ തൂക്കിക്കൊല്ലരുത് എന്നെ തല്ലിയത് ഈ മനുഷ്യനാണെങ്കിലും എനിക്ക് ഭക്ഷണം തന്നതും ഈ മനുഷ്യൻ തന്നെയാണെന്ന ചിന്ത ആ പട്ടിയിൽ നിന്ന് പ്രകടമായി എന്നതാണ് സത്യമെങ്കിൽ എന്നെ സൃഷ്ടിച്ചു ഇത്രയും കാലം ഒരു രോഗമില്ലാതെ കേടുമാണില്ലാതെ ശുദ്ധമായ ഓക്സിജൻ ശ്വസിക്കാൻ തന്ന റബ്ബ് ഒരിക്കലും അത് ബന്ധാക്കാതെ എനിക്ക് സൗകര്യം ചെയ്തു തന്നിട്ട് ആ അള്ളാഹുവിന് ഒരു അൽഹില്ല പറയാൻ മനുഷ്യവർഗമേ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ പട്ടിയേക്കാൾ നമ്മൾ അതപ്പതിച്ചു പോയില്ലേ ഒരു മനുഷ്യന് പട്ടിയുടെ വില പോലും ഇല്ലാതെയായില്ലേ ടത്ത് താനിരുന്നില്ലെങ്കിൽ താനിരിക്കുന്നിടത്ത് നായയിരിക്കുമെന്ന് പഴയകാല കാരണവന്മാർക്ക് പഴമൊഴിയുണ്ട് ഒരു ആപ്തവാക്യമുണ്ട് ആണ് നൂറ് ശതമാനം സത്യമാ ഇന്നോ കഴിഞ്ഞ തലമുറയിൽ ഒരു പള്ളിയുടെ മെഹ്റാബിൽ നിന്ന് ഒരു രാജ്യത്ത് കാരണവരോ ഒരു പണ്ഡിതനോ ഒരു ശബ്ദമങ്ങ് അങ്ങ് പുറപ്പെടിച്ചാൽ ആ പണ്ഡിതന്റെ ശബ്ദം ആ കാരണവരുടെ ശബ്ദത്തിനെതിരിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി ഈ രാജ്യത്തില്ലായിരുന്നു സുൽത്താൻ ബത്തേരിയിലെ മുത്തങ്ങക്ക് സമീപം സുൽത്താൻ ബത്തേരിക്ക് സമീപം മുത്തങ്ങയിലെ ആദിവാസികൾക്ക് നേരെ എവിടെ നിന്നോ ഒരാക്രമണത്തിന്റെ സ്വരം പാഞ്ഞെടുത്തപ്പോൾ ഇന്ത്യൻ പാർലമെന്റും കേരള നിയമസഭയും ആഴ്ചകളോളം സ്തംഭിച്ചിട്ടുണ്ട് പതിനായിരക്കണക്കിന് മോമിനീങ്ങള് നരവേട്ട നടത്തിയിട്ട് രണ്ടേ രണ്ട് മിനിറ്റ് ഇന്ത്യൻ പാർലമെന്റ് സ്തംഭിച്ചിട്ടില്ല കേരള നിയമസഭ സ്തംഭിച്ചിട്ടില്ല ചരിത്രത്തിൽ ഒരാദിവാസിയുടെ വില ഇവിടുത്തെ മോമിനീങ്ങൾക്കില്ലാതെ പോയില്ലേ ഒരു ആദിവാസിന്റെ വില പോലും ഈ മോമിനിങ്ങൾക്കില്ലാതെ പോയില്ലേ നൂറുകണക്കിന് കൊല്ലം മോമിനിയങ്ങൾ സുജൂത് ചെയ്ത നിർമ്മിക്കപ്പെട്ട മുസ്ലിം പള്ളി മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഇവിടെയുള്ള മുഴുവൻ ശബ്ദിച്ചിട്ട് അനുകൂലമായ ഒരു ഒരു വിധി പ്രസ്താവന പറയാൻ ഈ നമ്മുടെ വാക്കിനെന്ത് വിലയുണ്ട് എന്താ കാരണം അത് ഉപയോഗിക്കാൻ റബ്ബ് പറഞ്ഞ മാർഗത്തിൽ ഉപയോഗിക്കാതെ അതല്ലാക്ക് ശുക്രു ചെയ്യാതെ സത്യം കാണുകയും കേൾക്കുകയും മറിയുകയും ചെയ്ത് തയ്യാറാവാതെ മനുഷ്യൻ തോന്നിവാസത്തിന്റെ പിന്നാലെ അവന് തോന്നിയതുപോലെ ജീവിച്ചപ്പോൾ മനുഷ്യത്വം നശിച്ച മൃഗതുല്യരാണ് എന്ന് പറഞ്ഞാൽ മൃഗം പ്രതിഷേധിക്കും മൃഗത്തെക്കാൾ അതപ്പതിച്ചവനാണ് മനുഷ്യൻ അനാമിനേക്കാൾ അത പതിച്ചാൽ ആരാകും അതിനേക്കാൾ അത പതിച്ചാൽ പിന്നെ മനുഷ്യൻ ആരാവാറുള്ളത് പട്ടി തനി പട്ടിയുടെ അവസ്ഥയിലേക്ക് അതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് മനുഷ്യൻ നീങ്ങി എന്തുകൊണ്ട് അള്ളാഹു തന്ന ന്യമത്തുകൾ മനസ്സിലാക്കുന്നില്ല ആ ന്യാമത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിക്കുന്നില്ല അള്ളാഹു പറയുന്നു അള്ളാഹു കൽപ്പിക്കുന്നു ഇത് മനുഷ്യനൊരു വിലയേയില്ല മനുഷ്യൻ എന്തു മതി ആധുനിക യുഗത്തിന്റെ വേണ്ടാത്തരങ്ങൾക്കും പരിഷ്കാരങ്ങൾക്കും പിന്നാലെ പോയി പടച്ചറബിന്റെ തീരുമാനങ്ങൾക്കും നിയമങ്ങൾക്കും കൽപ്പനകൾക്കും ഒരു വിലയും കൽപ്പിക്കാതെ ജീവിച്ചപ്പോ ഒരു ആദിവാസിയുടെ വില പോലും ഇല്ലാത്തൊരവസ്ഥയിൽ ഈ സമൂഹം തരം താഴ്ത്തപ്പെട്ടു പോയി ശത്രുടെ ശത്രുവിനെ ഭരണത്തിൽ കൊണ്ടുവരും ആ ശത്രുവിനാൽ മുസ്ലിമീങ്ങൾ അടിച്ചമർത്തപ്പെടും ഖുർആൻ പഠിപ്പിച്ച പാഠമാണ് സൂറത്തുൽ സാ എന്റെ തുടക്കത്തിൽ ഈ സംഭവം സവിസ്തരം അള്ളാഹു ഉദാഹരണ സഹിതം പറഞ്ഞിട്ടുണ്ട് ബൈത്തുൽ മുഖദ്ദസ് പള്ളി സുലൈമാൻ നബി ി പണിതിട്ടുണ്ട് ആ സുലൈമാൻ നബി നിർമ്മിച്ച പള്ളി പിന്നീട് അത് ശത്രുവിന്റെ കരങ്ങളിലെത്തി മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട് പണ്ടുകാലത്തെ ചരിത്രം സൂറത്തുൽ തുടക്കത്തിൽ അല്ല പറഞ്ഞ വലിയൊരു പാഠമാണത് അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചാൽ ശത്രുവിനെ അള്ള ഭരണത്തിൽ കൊണ്ടുവരും ആ ശത്രുവിനാൽ ഈ സമൂഹത്തെ നശിപ്പിക്കപ്പെടും എത്രയോ ചരിത്രങ്ങൾ ഇസ്ലാമിനുണ്ട് ഇന്നും അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെ പേടിയില്ലാതെ മനുഷ്യൻ തോന്നിവാസിയായി ജീവിക്കുക കള്ളിന്റെ പെണ്ണിന്റെ പിന്നിൽ ഒരു പ്രശ്നമേ അല്ല തോന്നിയവന്റെ കൂടെ ഇറങ്ങി ഒളിച്ചോടി പോകാൻ ഒരു മടിയുമില്ല എന്തൊരു മഹാ തെറ്റാണ് വ്യഭിചാരം കള്ളു കുടിക്കുന്നത് തന്നിരിക്കുന്ന ഈ ശരീരവും അനുഗ്രഹങ്ങളും എല്ലാം വിസ്മരിപ്പിക്കുന്നതിന് വഴിപ്പെട്ടു കൊടുക്കുന്നു മനുഷ്യൻ ഒരാൾ കള്ളു കുടിച്ചാൽ പത്ത് മില്ലി കള്ള് മദ്യം വയറ്റിലേക്ക് കടന്നാൽ ലഹരി ഉപയോഗിച്ചാൽ അവസാനം ഇല്ലാതെ പത്ത് മില്ലി മദ്യം വയറ്റിലേക്ക് കടന്നാൽ ലോകത്തെ ഏറ്റവും വലിയ തെറ്റെന്താണ് സ്വഹാബത്തിനിടയിൽ ഒരു ചർച്ചയുണ്ടായി ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് എന്താണ് ലോകത്ത് ഏറ്റവും വലിയ തെറ്റ് സഹാബത്ത് പലരും പലരും പറഞ്ഞു കൊലപാതകമാണ് പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു അപ്പോൾ സഹാബത്ത് പറഞ്ഞു നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം പറഞ്ഞാ പോരാ അള്ളാഹുവിന്റെ റസൂലിന്റെ നാവിൽ നിന്ന് കേട്ടിട്ടുണ്ടോ അത് പറയണം അങ്ങനെ പറയണമെങ്കിൽ ആധികാരികമായി പറയാൻ അർഹതപ്പെട്ട അർഹതപ്പെട്ടത് പറയാൻ കൂടുതൽ ചാൻസ് നോക്കുമ്പോൾ സദസ്സിൽ ഉടനെ തന്നെ കൂട്ടിക്കൊണ്ടു വരൂ അല്ലെങ്കിൽ പോയി ചോദിച്ചിട്ട് വരൂ സദസ്സിൽ നിന്ന് പ്രതിനിധി പോയി അബ്ദുല്ലാഹിബിനോട് ചോദിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലോകത്തെ ഏറ്റവും വലിയ പറഞ്ഞു അള്ളാഹുവിന്റെ സൂല് പറയുന്നത് അവിടുത്തെ നുഭൂവത്തിന്റെ നാവിൽ നിന്ന് വന്ന ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട് ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് മദ്യപാനമാണ് ഈ വിവരം വന്ന് സഹേബത്തിന്റെ മുമ്പിൽ പറഞ്ഞപ്പോൾ പോലെ തന്നെ ഏറ്റവും വലിയ തെറ്റ് അത് വിശ്വാസം വരാൻ വേണ്ടി വേണ്ടി ബോധ്യപ്പെടാൻ ഉമർ അബ്ദുല്ലാഹിനു വരുത്തി സദസ്സിന് മുമ്പിൽ ചോദിച്ചു അബ്ദുല്ലാ നീ കേട്ടിട്ടുണ്ടോ റസൂറുള്ള പറയുന്നതായിട്ട് അബ്ദുല്ലാഹുബന്മാർ തങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ലോകത്തെ ഏറ്റവും മദ്യപാനമാണ് കള്ളുകുടിയാണ് എന്താ കാരണം ഞാനൊരാളെ കയ്യിൽ കത്തി കൊടുത്തിട്ട് നീ അവനെ പോയി കൊല്ലടാന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പെട്ടെന്നതിന് തയ്യാറാകില്ല നീ ഒരു പെണ്ണിനെ പോയി വ്യഭിചരിക്കൂ എന്ന് പറഞ്ഞാലും ഒരു പക്ഷേ പെട്ടെന്ന് അവൻ തയ്യാറാവുകയില്ല നീ പോയിട്ട് ആ ബാങ്ക് കൊള്ളയടിച്ച് വരൂ എന്ന് പറഞ്ഞാലും ആ മനുഷ്യൻ അതിന് തയ്യാറാ എന്ന് വരില്ല അതേ സമയത്ത് ഒരല്പം മദ്യം അവൻ്റെ വയറ്റിലേക്ക് കടത്തിവിടാൻ സാധിച്ചാൽ ലഹരി ബാധിച്ച സമയത്ത് അവന്റെ കയ്യിൽ കത്തി കൊടുത്തിട്ട് നീ അവനെ പോയി കുത്തിക്കൊല്ലടാ എന്ന് പറഞ്ഞാൽ ഈ മദ്യപാനി ലഹരി മൂത്തിട്ട് ആ മനുഷ്യനെ നിരപരാധിയെ പോയി കൊല്ലും ഒരു പെണ്ണിനെ കാണിച്ചു കൊടുത്തിട്ട് ലഹരി പിടിച്ച് മധ്യസ്ഥ മത്തായ സമയത്തിന് നീ പോയിട്ട് ആ പെണ്ണിനെ വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ആ പെണ്ണിനെ വ്യഭിചരിക്കും ഒരു വലിയ ബാങ്ക് കാണിച്ചു കൊടുത്ത് ഒരു പണത്തിന്റെ കേന്ദ്രം കാണിച്ചു കൊടുത്ത് നീ അത് കൊള്ളയടിച്ചു വാ എന്ന് പറഞ്ഞാൽ മദ്യപാനിയായ മനുഷ്യൻ പോയി ബാങ്ക് കൊള്ളയടിച്ചു വരും ഒരേ സമയത്ത് നാല് തെറ്റ് ചെയ്യിപ്പിക്കാൻ കഴിയും ഒന്ന് മദ്യപാനം തന്നെ മറ്റൊന്ന് വ്യഭിചാരം ചെയ്യാൻ കഴിയും കൊലപാതകം നടത്താൻ പറ്റും ബാങ്ക് കൊള്ളയടിക്കാനും കവർച്ച ചെയ്യാനും ആ മനുഷ്യനെ കൊണ്ട് കഴിയും നാല് തെറ്റ് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു തെറ്റാണ് മദ്യപാനം വ്യഭിചരിക്കാത്തവന് കൊല ചെയ്യാത്തവന് കളവ് നടത്താത്തവന് ഇത് മൂന്നും ചെയ്യിപ്പിക്കാൻ പറ്റിയ മഹാ ദുരന്തമാണ് അതുകൊണ്ട് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹിബിനോ സദസ്സിന് മുമ്പിൽ പറയുകയാണ് മുസ്ലിമേ പത്തു മില്ലി കള് വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈമാനില്ലാതെ ചത്തുപോകേണ്ടി വരുമെന്ന് ദീനുൽ ഇസ്ലാം മുന്നറിയിപ്പ് നൽകിയെങ്കിൽ അള്ളാഹുവിനെ പേടിയുള്ള റബ്ബ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധമുള്ള റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത ഞഴമത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് കാലിൽ നടക്കുന്ന ക്യാൻസർ രോഗം വർദ്ധിച്ചു വരുമ്പോഴും എന്റെ റബ്ബനിക്ക് രോഗം തന്നില്ല എത്രയോ മാരകമായ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നു ഈ സമയത്ത് എനിക്കൊരു രോഗവുമില്ലാതെ എൻ്റെ റബ്ബ് എന്നെ സംരക്ഷിക്കുന്നു ഇത്രയും എനിക്ക് ഉപകാരം ചെയ്തു തന്ന റബിനോട് നന്ദി കെട്ട പണി ചെയ്തുകൂടാ എന്ന നിലക്ക് ആ മദ്യപാനത്തിൽ നിന്ന് പിന്മാറി നിൽക്കണ്ടയോ ചെറുപ്പക്കാരാ പ്രിയപ്പെട്ട ഭൂമിനെ വ്യഭിചാരത്തിന്റെ സ്ഥിതി എന്താണ് ഇത്രയും വലിയ മദ്യപാനം റയിൽ അത് തെറ്റാണ് പലിശ തിന്നൽ ശറയിൽ തെറ്റാണ് ശവം തിന്നൽ ശറയിൽ തെറ്റാണ് ചത്തത് തിന്നാൻ പാടില്ല കോഴിയാകട്ടെ എന്താകട്ടെ ചത്ത ഒരു കോഴിയെ തിന്നുകൂടാ ഹലാലല്ലാത്ത ഒരു മുതല് തിന്നുകൂടാ ഹലാല് എന്ന് ബോർഡ് ഇരി വെച്ചത് കൊണ്ട് ആ ഹോട്ടലിൽ കിട്ടുന്നതൊക്കെ ഹലാലാകണമെന്നില്ല നിന്ന് മലപ്പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോ സ്ഥലവും അഡ്രസ്സൊന്നും പറയുന്നില്ല ഇതിലൂടെ ഇങ്ങനെ കാറിന് പോകുമ്പോൾ സ്ഥലത്ത് നിർത്തിയിട്ട് എന്താ അവിടെ കഴിക്കാനുള്ളത് കഴിക്കാനുള്ളത് പോർക്കുണ്ട് പലതും വണ്ടി പറഞ്ഞു ചോദിക്കാൻ പോയ ആള് പോയതിലേറെ സ്പീഡിൽ തിരിച്ചു വന്നു ഈ ഹോട്ടലിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞ് അത് സെക്ഷൻ വേറെയാണ് ഇത് സെക്ഷൻ വേറെ രണ്ട് സെക്ഷനാ ഈ പന്നിയിറച്ചി കഴുകണ ആ പാത്രത്തിൽ തന്നെയല്ലേ ആ വെള്ളത്തിലും അതിലിട്ടിട്ട് തന്നെയല്ലേ ചപ്പാത്തി തിന്നവന്റെയും കോഴി തിന്നവന്റെയും പാത്രം കൊണ്ടുപോയി കഴുകണത് ഈ പന്നി ഇറച്ചി തിന്നുന്നവൻ കുടിച്ച ഗ്ലാസ് തന്നെയല്ലേ പൊറോട്ട തിന്നുന്നവനും ചായ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ വെച്ചു കൊടുക്കുന്നത് ഇത് രണ്ടും കഴുകണതൊരു പാത്രത്തിൽ ആ പാത്രം എന്തുമാത്രം ഗുരുതരാവസ്ഥ പതിനഞ്ച് പത്തിരുപത് കൊല്ലം മുമ്പാണ് സംഭവം ഇന്നത് എത്ര സാർവത്രികമായിട്ടുണ്ട് നമ്മുടെ നാടുകളിൽ വ്യാപിച്ചിട്ടുണ്ട് ചത്തത് തിന്നാൻ പാടില്ല നെജസ് തിന്നാൻ പാടില്ല എന്നിട്ട് പന്നി പാക്കറ്റ് അല്ല ഇതിനെന്ന് ഞാൻ കണ്ടതാണ് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇപ്പൊ അത് സാധാരണ ഈ പ്രസാദ് ബുക്കിലും വാട്സപ്പിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണ് മത്ബൂഹത്തുനാത്തരീ വിധി പ്രകാരം അറുത്തത് പന്നിയർച്ചി കാഴ്ബത്തിന്റെ ഉള്ളിൽ ചേർത്താ ഈ സാധനം ഹലാലാവോ പന്നിയർച്ചിന്റെ പെട്ടിമല എഴുതി വെച്ചിരിക്കുകയാണ് ഓരോ വലിയ ഹൈപ്പർ മാർക്കറ്റുകളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ചെന്നാൽ ഇറച്ചികളൊക്കെ പല സൈസ് ബീഫ് വേറെ ചിക്കൻ വേറെ ഒക്കെ ഇങ്ങനെ മട്ടനൊക്കെ കൃത്യമായിട്ട് മുറിച്ച് കൊണ്ടുപോയി വേവിച്ചാ മതി കണ്ടാൽ തന്നെ അതിനെ ഭംഗി കൊണ്ട് വാങ്ങാൻ തോന്നിപ്പോ

അവിടെ കയറി ഭക്ഷണം കഴിക്കുമ്പോ എന്തായാലും പന്നി ഇറച്ചി എടുക്കണില്ല തിന്നുന്നവര് തിന്നോട്ടെ എന്ന് വെക്കാനും പറ്റില്ല ഈ പന്നി ഇറച്ചി കഴുകുന്ന അത് ഉപയോഗിക്കുന്ന അത് പാകം ചെയ്യുന്ന അതേ മനുഷ്യന്മാരും അതേ കൈയും അതേ പാത്രവും അതേ കത്തിയും ആ വെള്ളവുമാണ് അല്ലാത്തതിലും ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പാത്രവും ആ കൂട്ടത്തിൽ രജസായില്ലേ അതല്ലേ നമ്മൾ തിന്നണത് അവൻ അവൻസ് തിന്നാൻ പാടില്ല ശവം തിന്നാൻ പാടില്ല കള് കുടിക്കാൻ പാടില്ല എന്നാൽ ഒരു മനുഷ്യൻ കള്ള് വായിലേക്ക് ഒഴിച്ചു കുടിക്കടാ ഇത് കുടിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും മൂർച്ചയുള്ള ഒരു കത്തി കഴുത്തിൽ വെച്ചുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഏറ്റവും വലിയ ഒരു ഗുഡത്തലവൻ കൊല്ലാൻ വേണ്ടി നമ്മൾ തയ്യാറായി നിൽക്കുന്നു ഇവരാണെങ്കിൽ ആ പറഞ്ഞത് ചെയ്യും ചെയ്യും പേടിക്കണം അവനെ അവൻ അങ്ങനത്തെ രക്ഷപ്പെടാൻ എന്താ മാർഗം കുടിച്ചാൽ എന്നെ കൊല്ലില്ല കുടിച്ചില്ലെങ്കിൽ എന്നെ കൊല്ലും പറയുന്നു ഇത്ര മാരകമായ തെറ്റ് നിർണായക ഘട്ടത്തിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിന്റെ മരണത്തിനത്തോട്ട് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ ആ വായിൽ വായിലൊഴിച്ചു തന്ന കള്ള്ള് നീ താഴോട്ടിറക്കിയെങ്കിൽ അള്ളാഹു നിന്നെ ശിക്ഷിക്കുകയില്ല ശരി നിയമമാണ് പക്ഷെ ഇത് ദുരുപയോഗം ചെയ്യരുത് അതിന്റെ സാഹചര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ആ ഒരു സാഹചര്യത്തിലേ അനുവദിക്കപ്പെടൂ ശവം ശവം തിന്നാൻ പാടില്ല പക്ഷെ ശവമല്ലാതെ മറ്റൊന്നും തിന്നാൻ കിട്ടിയില്ല ഒരു കോഴി ചത്തു കിടക്കുന്നു ആ കോഴിനെ തിന്നാലേ ജീവൻ നിലനിർത്താൻ കഴിയൂ വേറെ ഒരു സാധനവും തിന്നാനില്ല ഇന്നത്തെ പോലെ പോലെന്താ ഇന്ന് അൽഭാവും ഒക്കെ തിന്നണ്ട് അതല്ലാത്ത തിന്നാൻ കിട്ടാനില്ലേ കോഴി തിന്നിയിലെങ്കിൽ ജീവിക്കാൻ കഴിയില്ലേ തികച്ചും കഴിയും അങ്ങനത്തെ ഒരു സ്ഥലത്താണ് കോഴി പോയി തിന്നണത് കോഴി തിന്ന അതല്ല വിധിയെ പറയില്ല തിന്നാതെ ജീവിക്കാൻ ഒരാൾ വിചാരിച്ച നടക്കും ആ സാഹചര്യമല്ല പറയുന്നത് ദുബൈയിൽ നിന്ന് പറന്ന് പൊങ്ങിയ ഒരു വിമാനം മംഗലാപുരത്തെ എയർപോർട്ടിന് മുമ്പിൽ ലാൻഡ് ചെയ്തപ്പോൾ കത്തിക്കരിഞ്ഞ് ഭൂമിയിലേക്ക് വീണു ഒരു മനുഷ്യൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മനുഷ്യൻ രക്ഷപ്പെട്ടു നൂറുകണക്കിന് മനുഷ്യന്മാർ മംഗലാപുരത്ത് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിൽ നിന്ന് കരിഞ്ഞ് താഴോട്ട് വീണു ഏതോ കാട്ടിലാണ് വിമാനം കരിഞ്ഞു മറിഞ്ഞു വീണത് ആ കാട്ടിൽ വീണ മനുഷ്യൻ രക്ഷപ്പെട്ട് പോരുമ്പോ ഇദ്ദേഹം എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുൻപ് തന്റെ റൂമിൽ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോ നാട്ടിലേക്ക് പോകുന്ന ധൃതി കൊണ്ട് വാരി മരിച്ചു തിന്നിട്ട് വിശപ്പ് തീരുന്ന രൂപത്തിലൊന്നും കഴിച്ചിട്ടില്ല മൂന്ന് മണിക്കൂർ മുമ്പ് എയർപോർട്ടിലെത്തി അഞ്ചു മണിക്കൂർ മുമ്പ് തിന്നതാ ഫ്ലൈറ്റ് നാല് മണിക്കൂർ പറന്നു എട്ടൊമ്പത് മണിക്കൂറായി ഭക്ഷണം കഴിച്ചിട്ട് ആ മനുഷ്യൻ എല്ലാം കത്തി നശിച്ച് പേടിച്ചു വേചാറായി എങ്ങനെയോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാ എവിടെയാ ഒരു ഹോട്ടലിന് മുമ്പിലല്ല വീണത് ഇത് കെട്ടിപ്പടച്ച് ഭാവനാ സൃഷ്ടിയല്ലത് ഉണ്ടായ യാഥാർത്ഥ്യമാണ് മംഗലാപുരത്ത് വെച്ച് ആ മനുഷ്യൻ കാട്ടിൽ നിന്ന് ടൗണിലേക്ക് മുൾച്ചെടികൾക്കിടയിൽ കല്ലും മുള്ളും നിറഞ്ഞ വഴികൾക്കിടയിൽ കൂടി ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോരുമ്പോ ഞാൻ ഇപ്പോൾ മരിക്കും എന്ന അയാൾക്ക് തോന്നി അവിടെ ഒരു കോഴി ചത്തു കിടക്കും ഈ ചത്ത കോഴിലെത്തുന്നില്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് തോന്നിയാൽ അയാൾക്ക് എന്താവാം അത് ഹലാൽ അല്ലെങ്കിലും തനി പച്ച ഹറാമാണിത് ശവമാണ് അതിനക്ക് പച്ചയോടുകൂടി തിന്നാം ആ കിടക്കുന്നത് മനുഷ്യ ശരീരമാണെങ്കിലോ ഒരു മനുഷ്യനാണ് കിടക്കുന്നതെങ്കിൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് മാംസം കടിച്ചു പറിച്ചു തിന്നാം വേവിക്കാൻ സൗകര്യമുണ്ട് ചത്ത കോഴിനെ വേവിച്ച് തിന്നാം മനുഷ്യ ശരീരം വേവിക്കാൻ പാടില്ല അങ്ങനെ ഒരു മനുഷ്യരെ തിന്നേണ്ടി വന്നെങ്കിൽ മനുഷ്യനെ പച്ചക്കാൻ പാടുള്ളൂ മനുഷ്യ ശരീരം തീയിലിട്ട് വേവിക്കാൻ പാടില്ല അതാ മനുഷ്യ ശരീരത്തോട് ചെയ്യുന്ന ഹെറമത്ത് കുറവാണ് മനുഷ്യനെ തിന്നാൻ തിന്നാമ്പറിയല്ല വല്ലപ്പോഴും അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ മനുഷ്യ ശരീരം വേവിക്കാൻ പാടില്ല പച്ചക്ക് തിന്നണ കോഴി അല്ലെങ്കിൽ മറ്റു ജന്തുക്കൾ ആ കൂട്ടത്തിൽ പന്നി ഇറച്ചിയാണെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി തിന്നാം ഞാൻ എന്തായി പറഞ്ഞതിനർത്ഥം അള്ളാഹു ഹറാമാക്കിയ പലതും ചില നിർണായക സാഹചര്യങ്ങളിൽ അള്ളാഹു അനുവദിച്ചു തന്നിട്ടുണ്ട് ചോദ്യം ചെയ്ത് അള്ളാഹു ശിക്ഷിക്കില്ല അതേ സമയം ഒരു പെണ്ണിന് ഒരു പുരുഷൻ പിടിച്ചു വെച്ചു കൈകാലുകൾ ബന്ധിച്ചു നിന്നെ ഞാനിപ്പോൾ കൊല്ലും നേരത്തെ മദ്യപാനിയോട് പറഞ്ഞ പോലെ ഒരു കത്തിയെടുത്തിട്ട് കഴുത്തിൽ വെച്ചു നിന്നെ ഞാൻ കൊല്ലാൻ പോവാ മര്യാദക്ക് നിന്റെ ശരീരം എനിക്ക് അനുഭവിക്കാനും സുഖിക്കാനും തന്നില്ലെങ്കിൽ ഇവിടെ വെച്ച് ഞാൻ നിന്നെ കൊല ചെയ്യുമെന്ന് ആ ദുഷ്ടനായ മനുഷ്യൻ കത്തി ചൂണ്ടി കഴുത്തിൽ വെച്ചിട്ട് എനിക്കൊന്ന് വ്യഭചരിക്കാൻ തന്നാൽ ഞാൻ നിന്നെ വിടാം നിന്നെ കൊല്ലില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വിധി എന്താണ് ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി മനുഷ്യനൊന്ന് വ്യഭിചരിക്കാൻ കൊടുക്കാൻ പറ്റുമോ ഇസ്ലാമിക ശരീരത്ത് പഠിപ്പിക്കുന്നത് പെണ്ണേ നീ അങ് മരിച്ചേക്ക് എന്നാലും കൊടുക്കല്ലേ ഹജർ തങ്ങളുടെ മസാല ഒരു പെണ്ണിനോട് ഒരു പുരുഷൻ ആവശ്യപ്പെടുന്നത് നിന്നെ എനിക്കൊന്ന് വ്യഭിചരിക്കണം ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ മരണത്തിന് തയ്യാറായിക്കോ എന്നാലും വ്യഭിചരിക്കല്ലേ ഇത്രമാത്രം കടുത്ത തെറ്റാണ് വ്യഭിചാരമെങ്കിൽ ആ വ്യഭിചാരത്തിനു വേണ്ടി അന്യപുരുഷന്റെ കൂടെ ഇറങ്ങി പോകുന്ന പെണ്ണേ എന്തൊരു കെട്ട നന്ദി കെട്ടവളാണ് നീ അള്ളാഹുവിന്റെ മുമ്പിൽ നിനക്കുള്ള ശിക്ഷ എന്തായിരിക്കുമെന്ന് നീ മനസ്സിലാക്കിക്കോ നാട് നീളെ പെണ്ണുങ്ങൾ ഒളിച്ചോടിപ്പോക അന്യപുരുഷൻ കാണുന്നതിന് മടിയില്ല ഒരു ലജ്ജയുമില്ല ധരിക്കുന്ന വസ്ത്രങ്ങൾ ഇതാണ് ഇന്നത്തെ സംസ്കാരം അള്ളാഹുവിനെ പേടിയില്ലേ ഈ വിഷയത്തിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ നിന്ന് വിസ്തരിക്കുമെന്ന ബോധമില്ലേ മനസ്സിൽ മുസ്ലിമത്തായ ഒരു പെണ്ണ് അമുസ്ലിമത്തായ ഒരു പെണ്ണിനെ തൊട്ട് മറയണം നിർബന്ധമായും മറയണം